എന്റെ വാത്സല്യ ഭാജനങ്ങളെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും എൻ്റെ വാക്കുകളിലൂടെ സൃഷ്ടിച്ചത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അതേ വാക്ക് തന്നെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഈ പറയുന്നതും പ്രഖ്യാപിക്കുന്നതും ഇത് പറയുമ്പോൾ തന്നെ ഉണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ. അതാണ് പ്രവചനം. പ്രവചനത്തിലൂടെ ഞാൻ പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലൂടെ ഞാൻ പ്രവർത്തനമാക്കുകയാണ്. നിങ്ങളത് സ്വീകരിക്കുമ്പോൾ അതവിടെ മുള പൊട്ടുന്നു. നിങ്ങളത് സ്വീകരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ അത് ആരംഭിക്കുന്നു. നിങ്ങളോട് ഞാൻ അരളി ചെയ്യുന്നു, എൻ്റെ അനിതര സാധാരണമായ ജ്ഞാനം എൻ്റെ വചനത്തിൻ്റെ അകത്തുണ്ട് എന്നത് നിങ്ങളെ ഞാനിതാ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നു. വചനത്തിനെ ബാഹ്യമായി പഠിച്ചാൽ പോരാ, വചനത്തിനെ ബാഹ്യമായി പഠിച്ചാൽ പോരാ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ സുവിശേഷ രഹസ്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. സഭ സുവിശേഷ രഹസ്യങ്ങളാൽ പടുത്തുയർത്തപ്പെടണം. നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിത്വം സുവിശേഷ രഹസ്യങ്ങളിൽ അധിഷ്ഠിതമാകണം. നിങ്ങൾ ഓരോരുത്തരും സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ പഠിക്കാൻ ഉത്സുകരാകണം. അതിനെ ഉപരിപ്ലവമായി പഠിച്ചാൽ പോരാ. ലക്കാറമിക്കീരാമിക്കീരാമിക്കീരാമിക്കീര. അതിനാൽ ദൈവജനമേ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറകളിലേക്കും ദൈവീക രഹസ്യങ്ങളുടെ കാതൽ, ദൈവീക രഹസ്യങ്ങളുടെ കാതൽ ഞാനിതാ പകരുന്നു. ദൈവീക രഹസ്യങ്ങളുടെ കാതൽ ഞാനിതാ പകരുന്നു. എൻ്റെ വചനത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങൾ ഞാനിതാ പകരുന്നു. ഇത് നിങ്ങൾക്കൊരു പ്രത്യേക വരദാനമായി ഞാനിതാ പകരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഈ പ്രബോധനം പഠിക്കുന്നവർക്ക് പിതാക്കന്മാർക്ക് നൽകിയ അതേ രഹസ്യങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ പകർന്നുകൊണ്ട് ആദിമ പിതാക്കന്മാരുടെ ആത്മാവിലൂടെ ഞാൻ സഭയെ പടുത്തുയർത്തിയ അതേ ചൈതന്യം ഈ കാലഘട്ടത്തിൽ സഭയെ പടുത്തുയർത്തുന്നതിന് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഉപകരണമാക്കുന്നു. റബ്ബറക്കീര, നിങ്ങൾ എൻ്റെ ഉപകരണങ്ങളാണ്. ആദിമ സഭാപിതാക്കന്മാരോടൊപ്പം നിങ്ങളെ ഞാൻ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ ആത്മാവിൽ ഞാൻ പകർന്ന അതേ ചൈതന്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെയും അവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഭാവി തലമുറയിൽ സഭയിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നതിനും വലിയ നവീകരണം ഉണ്ടാകുന്നതിനും സഭ പുതുക്കിപ്പണിയപ്പെടുന്നതിനും സഭ ജ്വലിക്കുന്നതിനും സഭ ശക്തമാകുന്നതിനും സുവിശേഷത്തിൻ്റെ ആന്തരിക രഹസ്യം പഠിച്ചേ തീരൂ. ശലമക്കല്ലമ്മറാ. സുവിശേഷത്തിൻ്റെ ആന്തരിക രഹസ്യത്തിലൂടെ മാത്രമേ നിങ്ങളുടെ വിശ്വാസം ജ്വലിക്കുകയുള്ളൂ. നിങ്ങളുടെ വിശ്വാസം എന്നെ കണ്ടുകൊണ്ട്, എന്നെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഓടണം. നിങ്ങളുടെ വിശ്വാസത്തിനെ പൂർത്തീകരിക്കുന്നവനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർത്തീകരിക്കുന്നവനും ഞാനാകുന്നു, ഞാൻ തന്നെയാകുന്നു. ആ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. എന്നിരുന്നാലും വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രമല്ലേ നിങ്ങൾ വളരുകയുള്ളൂ. ശലമക്കല്ല, ഉറലമക്കല്ല. അതിനാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇന്ന് തുറക്കുന്നു. വചനത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങളിലേക്ക്
നിങ്ങൾക്ക് ഞാനിതാ ഒരു വഴി തുറന്നിരിക്കുന്നു, ഒരു വരം തുറന്നിരിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾ വചനം വായിക്കുമ്പോൾ അതിൻ്റെ ഉപരിപ്ലവത വിട്ട് അതിൻ്റെ ആന്തരികതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കും, പ്രവേശിക്കും. ഇത് ഒരു വരമായി നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾക്ക് നൽകുന്നു. ആമേൻ. സ്വീകരിക്കുവീൻ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. മത്തായി 13:33-31. വെരി ഗുഡ്. സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും വളരെ ആഗ്രഹത്തോടെ, ആവേശത്തോടെ ഈ പ്രവചനം സ്വീകരിക്കാം, സ്വീകരിക്കാം. നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് നമ്മളിൽ സംഭവിക്കുന്നു, സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു.